بسم الله الرحمن الرحيم. ഈമാനിന് നാല് റുക്കുനുകളുണ്ടെന്ന് ഷെയ്ഖ് ഇബ്നു സാലിം റളിയല്ലാഹു അൻഹു പറയുന്നു. ഒന്ന്, ഖുദ്റത്തിലുള്ള വിശ്വാസം. രണ്ട്, ഹിക്മത്തിലുള്ള വിശ്വാസം. മൂന്ന്, സൃഷ്ടിയുടെ അശക്തിയിലുള്ള വിശ്വാസം. നാല്, ഏതവസ്ഥയിലും അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കൽ. ഒരിക്കലൊരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഖുദ്റത്തിൽ വിശ്വസിക്കുക എന്നാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടദാസൻ പൂർവചക്രവാളത്തിൽ നിൽക്കുന്നു, അയാളുടെ ഇടതുകാൽ പശ്ചിമ ചക്രവാളത്തിലാണ്. ഈ ദൃഷ്ടാന്തം അള്ളാഹു ആ ഇഷ്ടദാസന് നൽകിയ കറാമത്താണ് എന്നൊരാൾ പറഞ്ഞാൽ അത് സംഭവിക്കാം എന്ന് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കലാണത്. കീഴ്മേൽ നോക്കാതെ അത് അസംഭവ്യമാണെന്ന് പറയുന്നവൻ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ വിശ്വാസമില്ലാത്തവനാണ്. അയാളുടെ ഈമാൻ അത് കാരണം സമ്പൂർണമല്ല. ഒരു ഫക്കീർ മക്കയിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ ഒരു പരിചയക്കാരൻ പെട്ടെന്ന് ബഗദാദിൽ മരണപ്പെട്ടു എന്ന് ഫക്കീറിനോട് ചിലർ പറഞ്ഞു. ഉടനെ ഫക്കീറിന് ദർശനമുണ്ടായി ആ മനുഷ്യൻ മരിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഫക്കീർ പറഞ്ഞു, അയാൾ മരിച്ചിട്ടില്ല, അയാളിപ്പോൾ ബഗദാദിലെ നഗരത്തിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ഞാൻ ദർശനം മുഖേന കണ്ടു. നഗരത്തിൽ കൊല്ലന്മാരുടെ വർക്ക്ഷോപ്പിൽ ചുറ്റികകൾ കൊണ്ട് മേടുന്ന ശബ്ദം പോലും ഞാൻ ദർശനത്തിലൂടെ കേട്ടു. ഇതിൻ്റെ യാഥാർത്ഥ്യമെന്തെന്നറിയാൻ ആളുകൾ ഉടനെ അന്വേഷണം നടത്തി നോക്കുമ്പോൾ ദർശനം സത്യമായിരുന്നു. ആ വ്യക്തി മരിച്ചെന്ന വാർത്ത വ്യാജമാണെന്ന് തെളിഞ്ഞു. അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന പ്രത്യേക ഔദാര്യമാണിതൊക്കെ. എന്നാൽ ഇത്തരം പുണ്യാത്മാക്കളേക്കാൾ ഉയർന്ന പദവിയിലുള്ള ചില മഹാന്മാരുണ്ട്. അവരിൽ നിന്ന് ഇത്തരം അത്ഭുത ദൃഷ്ടാന്തങ്ങളൊന്നും പ്രകടമായില്ലെന്ന് വരാം. കാരണമുണ്ട്. ദൃഢതയും ഇസ്തിഖാമത്തും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ചിലർക്ക് അള്ളാഹു ഇത്തരം ദൃഷ്ടാന്തങ്ങൾ പ്രദാനം ചെയ്യുന്നത്. എന്നാൽ ദൃഢതയിലും ഇസ്തിഖാമത്തിലും അതിൻ്റെ പാരമ്യത്തിലെത്തിയ മഹാത്മാക്കൾക്ക് പിന്നെ അവ വർദ്ധിപ്പിക്കേണ്ട പ്രശ്നമുദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരിലൂടെ ദൃഷ്ടാന്തങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ലെന്ന് വരാം. സ്വഹാബാക്കൾ തുടങ്ങിയ ഉന്നതർക്ക് കറാമാത്തുകൾ വിരളമാകാനും കാരണം ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. صلى الله على محمد صلى الله عليه وسلم.